മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് കാണാതായ വിമാനം ഒരു സുപ്രഭാതത്തിൽ ലാൻഡ് ചെയ്തു വാതിൽ തുറന്നപ്പോൾ ജീവനക്കാർ കണ്ടത് മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കാണാതായ വിമാനം ഒരു സുപ്രഭാതത്തിൽ വിമാനത്താവളത്തിന്റെ റൺവേയിൽ ലാൻഡ് ചെയ്യുന്നു കേൾക്കുമ്പോൾ കെട്ടുകഥയെന്ന് പറഞ്ഞ് ഏവരും തള്ളിക്കളയുമെങ്കിലും സംഭവം സത്യമാണെന്നാണ് റിപ്പോർട്ടുകൾ വർഷങ്ങൾക്ക് മുൻപാണ് സംഭവം നടന്നതെങ്കിലും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ചാവിഷയമാണ് ബ്രസീലിലാണ് ഈ അത്ഭുത സംഭവം നടന്നത് ബ്രസീലിലെ പോർട്ടോ അലഗ്രി എയർപോർട്ടിന് മുകളിൽ ഒരു വിമാനം വട്ടമിട്ട് പറക്കുന്നതായി എയർ ട്രാഫിക് കൺട്രോൾമാരുടെ ശ്രദ്ധയിൽപ്പെട്ടു വിമാനം വിജയകരമായി റൺവേയിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുന്ന അജ്ഞാത വിമാനം ഏതാണെന്നറിയാൻ എത്തിയ എയർപോർട്ട് ജീവനക്കാർ വിമാനത്തിൻ്റെ വാതിൽ തുറന്നപ്പോൾ അക്ഷാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ പ്രവർത്തനം നിലച്ച സാൻറ്റിയാഗോ എയർലൈൻസിൻ്റെ ഒരു വിമാനമായിരുന്നു അത് വിമാനത്തിന്റെ വാതിൽ തുറന്ന ജീവനക്കാർ പേടിച്ചു വിറച്ചു എൺപത്തിയെട്ട് യാത്രക്കാരുടെയും നാല് ജീവനക്കാരുടെയും ഉൾപ്പെടെ തൊണ്ണൂറ്റി പേരുടെ അസ്ഥികൂടങ്ങൾ കൂടങ്ങൾ അതാത് സീറ്റുകളിൽ ഇരിക്കുന്നു പൈലറ്റ് വിമാനത്തിന്റെ കൺട്രോളിൽ കൈവച്ച് സീറ്റ് ബെൽറ്റോടുകൂടി ഇരിപ്പിടത്തിൽ തന്നെയുണ്ട് എന്നാൽ അയാളും അസ്ഥികൂടമായിരുന്നു കൂടമായിരുന്നു അന്വേഷണത്തിനൊടുവിൽ എയർപോർട്ട് അധികൃതർ ആ വിമാനം ഏതാണെന്ന് കണ്ടെത്തി മുപ്പത്തിയഞ്ച് വർഷങ്ങൾ മുൻപ് കാണാതായ സാന്റിയാഗോ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് ഫൈവ് വൺ ത്രീ ആയിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് സെപ്റ്റംബർ നാലിന് ജർമ്മനിയിലെ ആഹാനിൽ നിന്നും ബ്രസീലിലെ പോർട്ടോ അൽഗ്രയിലേക്കാണ് സാൻഡിയോ ഫ്ലൈറ്റ് ഫൈവ് വൺ ത്രീ പറന്നു വരുന്നത് പതിനെട്ട് മണിക്കൂർ കൊണ്ട് വിമാനത്തിന് ലക്ഷ്യസ്ഥാനത്ത് ലാൻഡ് ചെയ്യാമായിരുന്നു പക്ഷേ അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിൽ വെച്ച് വിമാനം അപ്രത്യക്ഷമായി വിമാനം അറ്റ്ലാന്റിക്കിൽ തകർന്നു വീണിരിക്കാമെന്ന അനുമാനത്തിലെത്തി ഏവരും അക്കഥകൾ മറന്നു എന്നാൽ മുപ്പത്തിയഞ്ചു വർഷങ്ങൾ ശേഷം വിമാനം പോർട്ടോ അലഗ്രിയിൽ തന്നെ ലാൻഡ് ചെയ്തു അതും എല്ലാവരും അസ്ഥിഗൂടത്തിന്റെ രൂപത്തിലും ഈ വിചിത്ര സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രസീലിൽ ഭരണകൂടം ഉത്തരവിട്ടു എന്നാൽ അന്വേഷണത്തെ പറ്റിയുള്ള വിവരങ്ങൾ ഒന്നും അധികൃതർ പിന്നീട് വെളിപ്പെടുത്തിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ പതിനാലിന് ദ വീക്കി വേൾഡ് ന്യൂസിലൂടെയാണ് ഈ വിചിത്ര വാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഈ വാർത്ത ഇപ്പോൾ മൂന്ന് പതിറ്റാണ്ടിന് ശേഷം സോഷ്യൽ മീഡിയ വലിയ തർക്കത്തിന് കാരണമായിരിക്കുകയാണ് ഇത് വ്യാജവാർത്തയാണെന്നാണ് ഒരു കൂട്ടം ആളുകൾ ആരോപിക്കുന്നത് എന്നാൽ സംഭവം യാഥാർത്ഥ്യമാണ് എന്നാണ് വിവരങ്ങൾ ദുരൂഹത നിറഞ്ഞ അഭിമാന ലാൻഡിംഗ് എങ്ങനെ സംഭവിച്ചതെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്